ഡിഎസ്എൻഎസ്എസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രേഷ്ണ. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രണ്ട് മൂന്ന് റെസിപ്പീസ് ഒരുമിച്ചാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. വീട്ടിലൊരു ഗസ്റ്റ് വന്നപ്പോൾ ചെയ്തതാണ്. അപ്പോൾ ആരാണ് എന്താണെന്നൊന്നും കാണിക്കണില്ല. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല. അപ്പോൾ ചെറുതായിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ വാ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ബീഫിൻ്റെ പരിപാടിയിലേക്കാണ് പോണത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബീഫ് വരട്ടിയെടുക്കാൻ പോകണം. നല്ല അടിപൊളി ബീഫ് വരട്ടിയതാണ്. അപ്പോൾ അതിനായിട്ട് ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇത് ആദ്യം തന്നെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് നമ്മൾ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മീറ്റ് മസാല, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ചുപ്പ്, ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര്, ഇതെല്ലാം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ അരമണിക്കൂർ റെസ്റ്റിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് മസാലക്കൂട്ടുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണിച്ചുതരാം. അതിനായിട്ട് ആദ്യം തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കരയാമ്പൂ, രണ്ട് കഷ്ണം കറുകപ്പട്ട, കറിവേപ്പില, ഒരു ടീസ്പൂൺ ഉലുവ, ഒരു ടീസ്പൂൺ നല്ല ജീരകം, ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം, മൂന്ന് പച്ചമുളക്. ഇവയെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട്. ആ ഉരുളിയിലേക്ക് അതിലേക്ക് കുറച്ച് ചെറുള്ളിയും കുറച്ച് സവാളയും ചെറുതാക്കി അരിഞ്ഞതാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുള്ളി മാത്രമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഇത്തിരി കൂടുതലായിരിക്കും. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തേക്കണത്. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ വാടി വരുമ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് മിക്സില്ലേ, അതും കൂടി ആ മസാലക്കൂട്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുളക് അരിഞ്ഞും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു മുളകും ഞാൻ എക്സ്ട്രാ അരിഞ്ഞും കൂടി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം. അപ്പോൾ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് വേവിച്ച ബീഫിൻ്റെ വെള്ളമില്ലേ, ആ വെള്ളം മാത്രം നമ്മൾ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ജസ്റ്റ് ഒന്ന് അരിഞ്ഞത് ഒന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് വറുത്തെടുക്കണില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് വറുത്തെടുത്തിട്ട് ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ബീഫൊക്കെ കണ്ടാൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്. നല്ല രസം എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. മസ്റ്റ് ട്രൈ ചെയ്യണത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ കമൻറ്റിൽ പറയണേ. അപ്പോൾ കിഡിലും ബീഫ് വരട്ടിയതായിരുന്നു. അങ്ങനെ അത് നമ്മൾ ബീഫിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടാ. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതും നമ്മൾ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു നാരങ്ങയുടെ ചെറുനാരങ്ങയുടെ നീര്, അങ്ങനെ ഈ നാലൈറ്റം കൂടി ഇട്ടിട്ട് നമുക്ക് അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ആ നേരത്ത് നമ്മൾ അവസാനം കറി ആയതിനു ശേഷം നമ്മൾ ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് സവാള വറുത്തെടുക്കുന്നുണ്ട്. അത് നമ്മൾ വറുത്ത് കോരി വെക്കേണ്ട ആദ്യം തന്നെ. എന്നിട്ട് നമുക്ക് ഇതേ ചിഞ്ചട്ടിലേക്ക് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയുള്ള സവാള ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ഇട്ട് കൊടുക്കാം. ചതച്ചതാണ് കേട്ടോ, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഈ ഒരു പരിവൊക്കെ ആകുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ട് വാട്ടി അങ്ങോട്ട് എടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി. കുരുമുളക് പൊടി കുറച്ചിടണുള്ളൂ, ലാസ്റ്റ് നമ്മൾ ഇത്തിരി കൂടുതൽ ഇടണുണ്ട് കേട്ടോ.
പിന്നെ ഗരം മസാല ഇവയെല്ലാം കൂടി നമുക്ക് ഇട്ടുകൊടുത്തിട്ട് പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ കൂടി ഇട്ടുകൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് അതൊക്കെ ഒന്ന് വറ്റി ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളം ഒട്ടും ആഡ് ചെയ്യണില്ല, നാളികേരപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് മല്ലിയില, ഇച്ചിരി കൂടുതൽ കുരുമുളക് പൊടി, നമ്മൾ വറുത്ത് വെച്ച സവാള ഇല്ലേ അത് നന്നായിട്ട് കൈകൊണ്ട് ഉടച്ചിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ചിക്കൻ്റെ പരിപാടി. അപ്പോൾ ഇതിനെ റോസ്റ്റ് എന്നൊക്കെ പറയാമല്ലേ, എന്ന് വെച്ചാൽ വെള്ളമൊന്നുമില്ല, ഗ്രേവി വളരെ കുറവാണ്. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൊള്ളി ടേസ്റ്റ് ആയിരുന്നു ഇതും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞിട്ടാ ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കണം. അപ്പോൾ റൈസ് ഉണ്ടാക്കാനായിട്ട് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് 2-3 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ ചെറിയ പീസാക്കിയിട്ട് സവാളയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടണം. അപ്പം ഞാനിതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ പോയി കണ്ടു നോക്കുക. അപ്പോൾ ആ മോഡലല്ല ഞാൻ വെക്കണത്, ഇതിൽ സോസൊന്നും യൂസ് ചെയ്യണില്ല, ഫ്രൈഡ് റൈസ് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ സവാളയിലേക്ക് നമ്മൾ കുറച്ച് വെജിറ്റബിൾ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ബീൻസ്, ക്യാപ്സിക്കം, ക്യാരറ്റ് ഈ 3 പച്ചക്കറികൾ മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു 1/2 കുക്ക് ചെയ്തെടുക്കണുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ 1/2 കുക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചക്കറിയൊക്കെ ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് 3 മുട്ടയാണ് അടിച്ചെടുത്തിട്ടുണ്ട്, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട്. ചിക്കിയ മുട്ടയും വെജിറ്റബിളും കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് നമ്മൾ തലേ ദിവസം വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ റൈസൊക്കെ നല്ലതായിട്ട് വിട്ട് വിട്ട് കിട്ടുകയും ചെയ്യും, പിന്നെ സമയം ലാഭിക്കുകയൊക്കെ ചെയ്യുക. എല്ലെങ്കിലും വിട്ട് വിട്ടൊക്കെ കിട്ടും. അപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്, തലേ ദിവസം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അപ്പം നമുക്കിത് കുറേശ്ശേ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറേശ്ശെ കുറേശ്ശാണ് കേട്ടോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ പരിപാടികളും കഴിഞ്ഞിട്ടാ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോവാം. ബീഫ് റോസ്റ്റ്, പപ്പടം, ചിക്കൻ റോസ്റ്റ്, സലാഡ്, ഫ്രൈഡ് റൈസ്, അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാം അടിയിലായിരുന്നു കേട്ടോ, എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്, എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അപ്പം നമ്മൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം. അപ്പം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.